എന്തിനാ അമ്മയെ വിളിച്ചേ? അവരിവിടെ എത്തി, ഞാനും അമ്മാവനും അവരുമായി സംസാരിക്കുക. അമ്മയുമായി സംസാരിക്കണമെന്നാണ് അവർ പറയുന്നത്. പെട്ടെന്ന് പോകുന്ന ലക്ഷണമില്ല. രാധികയുമായി വൈകുന്നേരം തിരികെ വന്നാൽ മതി. അതിനെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവളെ ഇവിടുന്ന് മാറ്റി നിർത്തണം. അത് ഞാൻ വീട്ടിലേക്ക് വരുക മോനെ. രാധിക ATM കാർഡ് എടുക്കാൻ മറന്നു. നീ വേണ്ടതുപോലെ ചെയ്യ്. ശരി. ഇതെന്താ അമ്മേ ശ്യാമേട്ടനെ വിളിച്ച് പറഞ്ഞത്? എന്താ വേണ്ടതുപോലൊക്കെ ചെയ്യുന്ന പറഞ്ഞത്? എന്താ അമ്മേ? അവൻ എന്നോട് ചോദിച്ചു ഇന്ന് ഓഫീസിൽ പോണോന്ന്. ഞാൻ പറഞ്ഞു നീ വേണ്ടതുപോലെ ചെയ്യുന്നു, അത്ര തന്നെ. പോകണ്ടെന്നല്ലേ പറയേണ്ടത്? ഈ അമ്മയുടെ ഒരു കാര്യം. ാക്കിയത് നിന്റെ ഈ അഹങ്കാരത്തിന് ദൈവം കൂലി തരൂടി. കയ്യില് കാശില്ല, ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനും ഞാൻ ഷർട്ട് വാങ്ങിച്ചു വന്നേനെ. ആ അപ്പുറത്തെ വീട്ടിലെ മാഷിന്റെ ഷർട്ട് ചിലപ്പോ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരിക്കും, പോയി മോഷ്ടിക്ക്. അത്ര അധപ്പതിച്ചിട്ടില്ല ഞാൻ. നിന്നെ പോലെ മോഷ്ടിക്കുന്ന സ്വഭാവം എനിക്കില്ല. എത്രയായി? 100 രൂപ. ബാക്കി കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് വാങ്ങി കൊടുത്തോ. ഹായ്, വന്നേ. എന്താണ് നിനക്ക് പറ്റിയത്? 100 രൂപ ചോക്ലേറ്റ് വാങ്ങാൻ കൊടുക്കേ? അത് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ അരി വാങ്ങിക്കുമല്ലോ. അതിന് ഞാൻ വേറെ കാശ് തരില്ലേ. മനസ്സിലായി, ഓൺലൈൻ ബിസിനസ് പൊടി പൊടിക്കല്ലേ, നല്ല കമ്മീഷനും കിട്ടുന്നുണ്ടാവും. അച്ഛനത്തെ ഈ കോലത്തിൽ എന്റെ ഷർട്ടെല്ലാം ഇവരെല്ലാം കൂടി എടുത്ത് പാഴ്സൽ അയച്ചു. ഇവളുടെ ഓൺലൈൻ ബിസിനസ് ഇല്ലേ, അതിന് ഇവിടെ കോറ തുണിയുടെ ഡ്രസ് അങ്ങ് തീർന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ വിഷമിക്കണ്ട, ഷർട്ട് വാങ്ങാനുള്ള കാശ് ഇവിടെ തരും. ₹2000 ആവശ്യമുള്ള ഷർട്ട് വാങ്ങിച്ചു. അമ്മക്ക് അരി വാങ്ങാൻ കാശ് വേണ്ടേ? ₹3000 ഉണ്ട്. ഹലോ, എന്റെ കമ്മീഷൻ കിട്ടിയില്ല, ലാഭവും വേണം. ഞാനൊരു പാർട്ണർ ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഡാ പിടിക്കേ, ₹20000. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാശ് ചോദിച്ചെന്നെ ശല്യം ചെയ്യരുത്. ബിസിനസ് പൊടി പൊടിക്കല്ലേ, പിന്നെ കാശുണ്ടാവില്ലേ സുരക്ഷേട്ടാ? എവിടെ ടെയ്ലർ? ഞാൻ കുറച്ച് കുറ തുണി കൊണ്ടുവന്നിട്ടുണ്ട്, പെട്ടെന്ന് തയ്ക്കണം. കുറെ ഓർഡർ കിട്ടിയിട്ടുണ്ടേ? ടെയ്ലറ് അവരുടെ പാട്ടിന് പോയി. അത് ഞാൻ അവക്ക് സൂചിയിൽ നൂല് കോർത്ത് കൊടുത്തതാ. അത് കണ്ട് വസന്ത അത് ഇതുമൊക്കെ പറഞ്ഞു. മാനമുള്ള അവള് അവളെ പാട്ടിന് പോയി. ഓ, എന്താ
അമ്മേ ഇത് വരുമായിരിക്കും. ആ കൂലി ഒന്ന് കൂട്ടി കൊടുത്താ മതി. ഞാനിത് അകത്തേക്ക് വെക്കാം. അതെ, സോപ്പിട്ട് നിന്ന കുറച്ചുകൂടെ കാശ് മേടിക്കാം. ഈ ബിസിനസ് കൊള്ളാലോ, നല്ല വരുമാനമുണ്ട് മീനാക്ഷിക്ക്. എങ്ങനെയെങ്കിലും അവളെ ചവിട്ടി പുറത്താക്കി ഈ ബിസിനസ് എന്റെ സ്വന്തം പേരിലാക്കണം. കേട്ടോ ശ്യാം, നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തതിന് ശേഷം വിവാഹം നടത്താന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നോക്കിയാ ഒരു വർഷമൊന്നല്ല, 10 വർഷം കഴിഞ്ഞാലും ശ്യാം കല്യാണം കഴിപ്പുണ്ടാവത്തില്ല. അത് ശരിയാണ്. എന്നാലും വരുന്ന പെണ്ണിനെ കഷ്ടപ്പെടുത്തരുതല്ലോ എന്നുള്ള ചിന്തയാണ് ഇവനുള്ളത്. അതാ ഇങ്ങനെ ഒരു തീരുമാനം. പിന്നെ ഒരു വർഷം കഴിയുമ്പോ ഇവന്റെ ബാധ്യതയൊക്കെ ഏകദേശം തീരും. കല്യാണം നീട്ടിവെക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലേടാ, അതല്ലേ നല്ലത്. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ആരാന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അമ്മ ഇവിടെ ഇരിക്കെ, ഞാൻ എ ടി എം കാർഡ് എടുത്തിട്ട് വരാം. അച്ഛനിതെപ്പോ വന്നു? കുറച്ച് സമയമായി മോളെ. ഞാൻ അമ്മയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ പോയതാ, എ ടി എം കാർഡ് എടുക്കാൻ മറന്നു, അതാ തിരിച്ചു വന്നേ. നിങ്ങളുടെ ഭാഗത്തൊന്ന് നോക്കിയാ ഈ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കണം. ഈ പെണ്ണ് വീട്ടുകാരെന്നുള്ള നിലയിലെ ഞങ്ങൾ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് ചെവിക്കൊള്ളണം. ഏതായാലും ശ്യാമിന്റെ അമ്മ വരട്ടെ, നമുക്ക് സംസാരിക്കാം. ചിലപ്പോ അമ്മയ്ക്ക് കാര്യം മനസ്സിലാവും. ശ്യാമേ, ശ്യാം അമ്മയൊന്ന് വിളിക്കേ, ഡോക്ടറെ കാണാൻ പോയിട്ടിപ്പോ വരണ്ട നേരമായല്ലോ. ഞാൻ അല്പം മുമ്പ് വിളിച്ചിരുന്നു, അവിടെ തിരക്കാണ്, ഡോക്ടർ വരാൻ വൈകിയെന്ന്, അമ്മ വരാൻ കുറച്ച് ലേറ്റാവൂന്ന് പറഞ്ഞു. വല്ലാത്ത മറവി എനിക്ക്, ശ്യാമേട്ടനെ പോലെ തന്നെയാ. ഈ കുട്ടി ഇവിടെയാണോ താമസം? അല്ലാതെ അത് ചിലപ്പോ ഇവിടെ താമസിക്കും, അമ്മക്ക് സുഖമില്ലാത്തോണ്ട് വന്നതാ. ഓ, ആശുപത്രിയിൽ ഇവിടെ കൊണ്ടുപോയത്. ഓ, അപ്പൊ അമ്മ വന്നില്ലേ? ഇല്ല, ഭവാനി ഹോസ്പിറ്റലിലാക്കിയിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ മിക്കവാറും അമ്മ വരാൻ ലേറ്റ് ആവൂല്ലേ? അതെ. നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാൽ വിവാഹം നടത്താൻ കഴിയുമെന്നുള്ള ശാഠ്യത്തിലാണല്ലോ. അയ്യോ, ശാഠ്യമൊന്നുമല്ല, പിന്നെ ഇവന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോയതാ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയൊരു ഡേറ്റ് തീരുമാനിക്കാം. അല്ലേ മോനെ, ഏറ്റവും കാട്ട് കിട്ടിയോ മോളെ? ആ കിട്ടി. ശ്യാമേട്ടൻ എവിടെ പോണോന്ന് പറഞ്ഞിരുന്നല്ലോ, മീറ്റിംഗോ മറ്റോ ഉണ്ടെന്ന്. എന്താ പോകുന്നില്ലേ? പോണം പോണം. അപ്പോഴല്ലേ ഇവര് വന്നത്. മോള് ചെല്ലേ.
സമയം കളണ്ട ചെല്ലേ, അവൾ അവിടെ നിന്ന് വിഷമിക്കയില്ലേ. അയ്യോ, രാധിക ഇവര് പരിചയപ്പെട്ടു, ഇവരാരാണെന്ന് പരിചയപ്പെടുത്താൻ മറന്നുപോയി. പോടെ, കല്യാണത്തിന് മുമ്പ് ഇനി നമ്മൾ കാണുമല്ലോ, അപ്പോൾ പരിചയപ്പെടാം. അത് മതി. അല്ല, അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? പുതിയൊരോ ഡേറ്റ് നിശ്ചയിക്കുന്ന കാര്യമാ. അതെ അതെ അതെ. ഞാൻ പറയട്ടെ, ഈ ഒരു വർഷം ഒന്ന് നീട്ടിവെക്കാൻ എന്തായാലും പറ്റില്ല. ഞങ്ങളൊരു ആറ് മാസം സമയം തരാം, നിങ്ങൾ എന്തു പറയുന്നു? അതെ, അതിനപ്പുറം എന്തായാലും പോവാൻ പറ്റില്ല. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ലേ ശ്യാമേ, ഞാനെതിരൊന്നും പറയുന്നില്ല, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പരസ്പരം മനസ്സിലാക്കണമല്ലോ. എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കാം, ഒരു ആറ് മാസത്തിന് ശേഷം വിവാഹം. പുതിയ തീയതി നമുക്ക് പിന്നെ തീരുമാനിക്കാം, എല്ലാരോടും ആലോചിച്ചതിന് ശേഷം പറ്റിയൊരു ഡേറ്റ് തീരുമാനിക്കാം. അല്ലേ മോനെ? അത് തന്നെയാണ് നല്ലത്. ഒരു ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, അപ്പൊ അമ്മയെ പരിചയപ്പെടാം, എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അല്ല, ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ? അതൊക്കെ പിന്നെ ആകാൻ ശ്യാമേ. ഇനി വിവാഹത്തിന്റെ ഡേറ്റ് മാറ്റരുതെന്ന് ദീപ്തി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നിശ്ചയിച്ച ഡേറ്റിന് തന്നെ വിവാഹം നടത്തണമെന്ന് ദീപ്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു. നിങ്ങളുടെ അവസ്ഥയും ഞങ്ങൾ കണക്കിലെടുക്കണമല്ലോ. സാരമില്ല, ആറ് മാസം ദാന്ന് പറഞ്ഞങ്ങ് പോവും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ശ്യാമേ. നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കുടുംബം. ശ്രുതിയുടെ സെലക്ഷൻ കൊള്ളാം. ശരി. അവരൊരു സെലക്ഷൻ. രാധിക വന്നപ്പോ ഞാൻ അറ്റാക്ക് വന്ന് മരിക്കാത്തത് ഭാഗ്യം. ഇവരാരാണെന്ന് അമ്മാവൻ രാധികയോട് പറഞ്ഞു? ആ പറഞ്ഞു പറഞ്ഞു, കേസിന്റെ കാര്യം സംസാരിക്കുമെന്നവരാണെന്ന് പറഞ്ഞു. ആ പിന്നെ നിന്നോട് ചോദിച്ചാൽ നീ അങ്ങനെ പറയാവൂ. കുറെ കാലം മുമ്പ് ഇവിടെ ഒരു കല്യാണം നടന്നിരുന്നു, എന്റെ പുത്രി സുചിത്രയുടെ. ഈ വീട്ടിലെ കുട്ടിയായിരുന്നു അവള്. ഈ അവളുടെ കല്യാണത്തിന് പോലും ഈ വീട്ടിലുള്ള ചിലര് ഇത്രമാത്രം ഉത്സാഹം കാണിച്ച് ഞാൻ കണ്ടില്ല. ഇതുങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണാവോ? കല്യാണ കല്യാണം നീട്ടിവെച്ചാൽ എന്താ ആകാശം ഇടിച്ചു വീഴുവോ? ഇതൊക്കെ ചോദിക്കാൻ പോയേക്കുന്നു. ആരോടാ സംസാരിക്കുന്നത്? തന്നെ തന്നെ പറയല്ലേ, വട്ട എന്നാ തോന്നുന്നു. വട്ട നിന്റെ തള്ള വസന്തയ്ക്ക്. അവളുടെ ഒരു വേഷം കെട്ട് മാറങ്ങോട്ട്. പുറത്തെന്തൊരു വെയിലാ അമ്മേ, ഭയങ്കര ചൂട്. ഗ്ലാസ് വെച്ചില്ലെങ്കിലേ കണ്ണിന് ചുറ്റും കറുപ്പടിക്കും. പിന്നെ സുരേഷേട്ടനും പറഞ്ഞു കണ്ണട വെച്ച എന്നെ കാണാൻ നല്ല ഭംഗിയാന്ന്. നല്ല ഭംഗി. അപ്പുറത്തെ റോഡില് ഫ്ലാറ്റിന്റെ പണി നടപ്പുണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്താൻ നിന്നെ. കണ്ണു കിട്ടാതിരിക്കോ ഫ്ലാറ്റിന്? എനിക്കറിയാം, അമ്മയുടെ ചൂട് എന്നോടല്ല, ഇവിടെ വന്നു കയറി ആ രണ്ടെണ്ണത്തിനോടാ. അമ്മയുടെ മകനെ മുടിക്കാനായി വന്ന അവരോടുള്ള ദേഷ്യം അമ്മ എന്നോട് തീർക്കുന്നേ ഉള്ളൂ. അമ്മ പണ്ടേ അങ്ങനെയാ, എല്ലാരോടുള്ള ദേഷ്യം എന്നോടങ്ങ് തീർക്കും. എന്നാ എന്നോടുള്ള ദേഷ്യം മറ്റുള്ളവരോട് തീർക്കുവോ? അതില്ല, അത് എന്റെ കർണക്കുറ്റിക്ക് തന്നെ തീർക്കും. നീ കൂടുതൽ വർത്താനം പറഞ്ഞോണ്ട് നിക്കാതെ അടുക്കള കയറാൻ നോക്ക്, വല്ലോം കഴിക്കണമെങ്കിൽ. സ്വന്തം വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് നീ നാട് മുഴുവൻ തെണ്ടിയച്ചു വന്നേക്കല്ലേ. ഞാൻ ഇതിനകത്തൊരു വകയുണ്ടാക്കിയിട്ടില്ല, വേണമെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കി കഴിക്കും. എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ ചൂടാവാതെ. ആ രണ്ടു പിള്ളേരെ അധിക ദിവസം ഇവിടെ ഉണ്ടാവില്ല. അവരെ ഇവിടെ കൊണ്ടുവന്ന ദീപ്തയും സൂരജേട്ടനും തന്നെ അവരെ ഇവിടുന്ന് പിടിച്ചറക്കും. രണ്ടെണ്ണം കൂടെ അതുങ്ങളെ തലേ കയറ്റി വെച്ചോണ്ടിരിക്കുക.
തലേന്ന് ഇങ്ങനെ പടേന്ന് പറഞ്ഞ് താഴേക്കിടുന്നത് അമ്മ കണ്ടോ? രണ്ടിനെ അവരെവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ ഈ മീനാക്ഷിയുടെ പേര് അമ്മ പട്ടിക്കിട്ടോ. എന്തിനാടി വെറുതെ ആ പട്ടിയും കൂടെ നണങ്കെടുത്തുന്നെ? എന്റെ അമ്മ അമ്മ തന്നെ. ആ പിള്ളേരെവിടെ ഇല്ലാത്ത നന്നായി. ആ ചെറുതുണ്ടല്ലോ, ആ കടുകുമണി, അതൊരു കാന്താരിയാ. നീ ഇപ്പൊ പറഞ്ഞത് അവള് കേട്ടിരുന്നെങ്കി നിന്റെ തലക്കെട്ട് തന്നേനെ അവള്. അവരിവിടെ ഇല്ലേ? ഓയ്യോ ഇല്ല. എവിടെ പോയി? അവരവരുടെ വീട്ടിൽ പോയി. വൈകുന്നേരം ആവുമ്പോ ഇങ്ങോട്ട് വരും. പിന്നെ കല്യാണം കഴിഞ്ഞ് അവൾ അവളുടെ ചെറുക്കന്റെ കൂടെ പോവുകയും ചെയ്യും. അല്ലാതെ നീ കരുതുന്ന പോലെ അവരെ സൂരജും ദീപ്തിയും ഇവിടുന്ന് ഓടിച്ചു വിടുക ഒന്നും ഇല്ല. വെളുപ്പാങ്കാലത്ത് ഗ്ലാസ് അമ്മച്ചോണ്ട് ഇറങ്ങിയേക്കുന്നു. അയ്യോ, അവരിവിടെ ഇല്ല. ഇനിയിപ്പൊ എങ്ങനെ കാശ് മോഷ്ടിച്ചത് അവരാന്ന് പറയും? മോഷണ കുട്ട അവരുടെ തലയിലിടാൻ പറ്റില്ല. കാശ് ഇവിടെ കണ്ടില്ലെങ്കി എന്നെ പിടിക്കും ഉറപ്പാ. അല്ലേലും ഞാൻ കാണിച്ചത് മണ്ടത്തരോ? പിള്ളേരെ മോഷ്ടിച്ചെന്ന് പറഞ്ഞാ ഇവിടെ ആരും വിശ്വസിക്കാൻ പോണില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എടുത്ത കാശ് തിരികെ വെക്കാന്ന് വെച്ചാ അത് മീരയ്ക്ക് കൊടുത്തും പോയി. ഇനി ചോദിച്ചാൽ അവള് തരത്തുമില്ല. എന്നെ ഇന്ന് ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അമ്മ ഈ ചോറൊന്ന് വെന്തോന്ന് നോക്കിയേ. വെന്ത് കാണും. അമ്മ ഒന്നും ഇപ്പൊ വിളിക്കണ്ട. അല്ല, മീനാക്ഷിയുടെ അടുത്ത് എന്താ ഇങ്ങനെ വേർക്കുന്നേ? ഒന്നുമില്ല, എന്റെ സുന്ദരി സ്മൃതിയുടെ കയ്യിലെ കുറച്ച് കാശ് കടമെടുക്കണ്ടാവോ? എത്ര വേണ്ടി വരും? ഒരു 50,000 രൂപ മതി. 50,000 രൂപയോ? എന്റെ കയ്യിലൊന്നുമില്ല. ഞാൻ കരുതി വല്ല 100 രൂപയോ മറ്റോ ആയിരിക്കുമെന്ന്. അല്ല, 100 രൂപയാണെങ്കിലും ഏറ്റത്തേക്ക് കടം തരുന്ന പ്രശ്നമില്ല. അമ്മേ, കുറച്ച് സ്വർണ്ണം എടുത്ത് പണി വെച്ച് കാശ് സംഘടിപ്പിക്കാന്ന് വെച്ചോ? എന്റെ സ്വർണം മുഴുവൻ അമ്മയുടെ കസ്റ്റഡിയില്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എങ്ങനെങ്കിലും സ്വർണം എടുത്തേ പറ്റൂ. എന്റെ സ്വർണ്ണം എടുത്തത് മോഷ്ടിച്ചതല്ല. നിന്റെ സ്വർണ്ണമൊക്കെ തന്നെയാ. ഇത് എന്നോട് ചോദിക്കാതെ എടുക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്തിനാ നീ ഇപ്പൊ പോയി സ്വർണ്ണം എടുത്ത്? അമ്മ ചുമ്മാ നോക്കാനാ. ഇതിന്റെ കളറൊക്കെ മാറുന്നുണ്ടോ എന്ന് നോക്കാൻ. സ്വർണത്തിന്റെ മീനാക്ഷി, നീ എന്റെ അടുത്ത് വെളച്ചിലിറക്കരുത്. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. പറയടി, എന്തിനാ നീ ഇതിപ്പോ എന്റെ അലമാരിക്കകത്ത് എടുത്ത്? ആരുടെ കല്യാണം? പറങ്കിമല ചോട്ടൽ രാജന്റെയും കെ.എസ്. സൗമിനിയുടെയും. എന്റെ അമ്മേ, ഇത് കള്ളാ പറയുന്നത്? കല്യാണം ഒന്നും ഇല്ല. എന്നോട്
നേരത്തെ 50,000 രൂപ കടം ചോദിച്ചിരുന്നു. കാശിന് എന്തോ ആവശ്യമുണ്ട്. പണയം വെക്കാൻ എടുത്തതായിരിക്കും സ്വർണം. നിനക്ക് എന്തിനാണ് ഇപ്പൊ ഇത്രയും കാശ്? സത്യം പറയാലോ അമ്മേ, വീട്ടിൽ പോയപ്പോ അമ്മ 50,000 രൂപ കടം ചോദിച്ചു. എന്റെ കയ്യില് കാശില്ലല്ലോ, അതുകൊണ്ട് ഇത് പണയപ്പെടുത്തി കാശ് കൊടുക്കാന്ന് കരുതി. പിന്നെ നീ കൊടുത്തോ തന്നെ നിന്റെ അമ്മക്ക്. നിന്റെ അമ്മക്ക് എന്തിനാ ഇപ്പൊ ഇത്രയും കാശ്? ദൂർത്തടിക്കാൻ അല്ലാതെ എന്തിനാ? മറ്റാർക്കെങ്കിലും വേണ്ടിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് തന്നേനെ. ആ കള്ളിക്കായതുകൊണ്ട് ഞാൻ ഇത് തരില്ല. സഹായിക്കാൻ വന്നേക്കുന്നു, താടി ഇങ്ങോട്ട്. എന്റെ മുറിക്കത്തെങ്ങനെ കഴിയും, എന്റെ മൂട്ടുകാലി ഞാൻ തല്ലി കുടിക്കും. എടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെ ഞാൻ കാശ് അവിടെ വെക്കും? സൂര്യചേട്ടൻ കാശ് കൊണ്ടല്ലേ ബാളം വെക്കും. എനിക്ക് പിടി വീഴും. പെട്ടുപോയല്ലോ എന്റെ കുന്നുംപുറത്തപ്പാ. വിളിച്ചു ഊവൊന്നും വേണ്ട, ആ പിള്ളേര് വന്നിട്ടില്ല. ഈ വീടിനകത്ത് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ രണ്ടെണ്ണത്തിനെയും. ഈ ചതിക്ക് പിന്നിൽ നമ്മളാണെന്ന് ഒരിക്കലും ആരും കണ്ടുപിടിക്കരുത്.